സമാധാനവും സർവ നന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ യോഹന്നാൻ ഒരു വാതിൽ തുറന്നു കിട്ടുകയാണ് വീടണയാനുള്ള വാതിൽ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ദൈവഭവനത്തിലേക്ക് എത്തിച്ചേരാനുള്ള അഭിവാന്യക്ക് ഉത്തരമെന്നപോലെ ഇങ്ങ് കയറി വരിക എന്ന് ക്ഷണിക്കപ്പെടുകയാണ് യോഹന്നാൻ സ്വർഗത്തിൻ്റെ അരുമയായ ദർശനങ്ങളിലേക്ക് ഉയരുവാൻ വെളിപാട് നാല് ഒന്ന് മുതൽ പതിനൊന്ന് വരെ അവൻ ആ സ്വർഗീയ ദർശനത്തിൽ ഒരു പളുങ്കുകളിൽ കാണുന്നുണ്ട് ദൈവത്തിൽ ഉറക്കുന്ന സഭ അവിടുത്തെ പിഞ്ചല്ലുന്ന സഭ അനുഭവിക്കേണ്ടി വരുന്ന ക്രിസ്തീയ പീഡകൾ മെസയാനിക് വോസ് എന്ന് വിളിക്കപ്പെടുന്ന സുനിശ്ചിതമായ വിശ്വാസ പരീക്ഷണത്തിൻ്റെ ഒരു പശ്ചാത്തല ദർശനമാണിത് വെളിപാട് നാല് മുതൽ പത്തൊമ്പത് വരെയുള്ള അധ്യായങ്ങളിതാണ് കാഴ്ചവെക്കുന്നത് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് വിജയിക്കുവാനുള്ള നിക്കോൺ വിളി നാഥൻ കാഴ്ചവെക്കുന്നു അങ്ങനെയുള്ളവർക്ക് അവൻ വിജയകിരീടം സ്തഫാനൂസ് അണിയിക്കുകയാണ് ഈ വിജയകിരീടമാകട്ടെ ഈ വിശ്വാസത്തിൻ്റെ മഹാരഥന്മാർ ദൈവസന്നിധിയിൽ അവൻ്റെ കാൽക്കൽ വെച്ച് താണു വണങ്ങുന്നതും യോഹനാൻ കാണുന്നുണ്ട് എല്ലാ സ്തുതിയും പുകഴ്ചയും അങ്ങേക്ക് മാത്രമാണ് കർത്താവെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെത് മാത്രമാണ് ആ ദൈവാരൂഢത്തിൽ നിന്ന് രണ്ട് അമൂല്യമായ രത്നങ്ങളെയും യോഹനാൻ എടുത്തു പറയുന്നുണ്ട് സൂര്യകാന്തത്തിൻ്റെ വെണ്മയും മരതകത്തിൻ്റെ രക്തവർണവും ഈശോയുടെ തിരുഹൃദയും പിളർന്നൊഴുകിയ രക്തവും ജലവും കലർന്നൊഴുകിയ ആ കൃപയുടെ നീർച്ചാൽ പോലെ തന്നെ ഈ വർണ്ണങ്ങൾ ഇത് ദൈവകൃപാസനം തന്നെയാണ് ക്രിസ്തു എന്ന ദൈവകൃപാസനം ഉടമ്പടിയുടെ മായാത്ത ഒരു മഴവിൽ ചന്തവും അവിടെ വിരിയുന്നുണ്ട് ചുറ്റും അനേകം കണ്ണുകളുള്ള മഹാജീവികളുടെ സാന്നിധ്യവും ഉണ്ട് അവിടെ ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് പോലെ കൺതുറപ്പുകളാണ് ഈ കൺചുറ്റുകൾ സൂചിപ്പിക്കുന്നത് നല്ല കൺതുറപ്പ് അവർ ദൈവത്തെ കണ്ണു തുറന്ന് അത്രമേലറിഞ്ഞ് സ്തുതിക്കുന്ന സൃഷ്ടികളാണ് നമ്മളും ഈ താഥാത്മ്യത്തിലേക്കാണ് ക്ഷണിക്കപ്പെടുന്നത് ഈ ജീവികളുടെ വിവരങ്ങളാകട്ടെ സർവ്വസൃഷ്ടികളും ജനങ്ങളും ദൈവത്തിന് കീഴ്പ്പെട്ടവരാണ് എന്ന് വിളിച്ചോതുകയാണ് ഇന്ന് സങ്കീർത്തന നൂറ്റി അമ്പത് ഒരു സമുന്നതമായ സ്തുതികോഷമാണ് അല്ലേ ലുവേൽ ദൈവത്തിന് സ്തുതി ദൈവത്തിന് മാത്രമാണ് സ്തുതി കാരണം എന്താണെന്നോ എല്ലാം കാരണങ്ങളാണ് ദൈവത്തെ സ്തുതിക്കാൻ ഏറ്റവും ഒടുവിൽത്തെ സങ്കീർത്തനം എന്ന നിലയിൽ മാത്രമല്ല ദൈവത്തെ അനുഗമിക്കുന്നവർ നേടുന്ന അന്തിമ വിജയങ്ങൾ കൂടി കുറിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് നൂറ്റമ്പത് മാറുന്നത് ദൈവം മനുഷ്യനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വങ്ങളും ദൈവസാരൂപ്യവും അതുപോലെ തന്നെ സ്തുതിയുടെ പാഠകങ്ങളും അതുതന്നെയാണ് ഇന്ന് സുവിശേഷം വരച്ചിടുന്നതും ലൂക്ക പത്തൊമ്പത് പതിനൊന്ന് മുതൽ തൻ്റെ വൃത്തിയിലെ ഏൽപ്പിച്ചിട്ട് കുറച്ചകലെ കുറച്ചധികം നാൾ അവരിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു രാജാവിൻ്റെ ഉപമ രാജാവ് തിരിച്ചെത്തുമ്പോൾ അവരിൽ ഒരാൾ വന്ന് പറയുകയാണ് ഇതാ ഞാൻ ഇതാ അങ്ങ് തന്ന നാണയം ഇതാ നിന്റെ നാണയം വർദ്ധിച്ചിരിക്കുന്നുവെന്ന് യുവർ മീന ഹാസ് ഇൻക്രീസ്ഡ് അത് അതേപടി തിരിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു വർദ്ധനയ്ക്കുള്ള ശ്രമവും കാഴ്ചവെക്കാതെ പറഞ്ഞത് ഇതാ അങ്ങ് തന്ന നാണയം ഇവിടെ തന്നെയുണ്ട് കാരണം അങ്ങ് വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുന്നവനാണെന്ന് എനിക്കറിയാം അതായത് അവൻ പറയുന്നതിൻ്റെ അർത്ഥം ഈ രാജാവിന് ഒന്നുമില്ലായ്മയിൽ നിന്ന് പോലും സർവ്വതം കെട്ടിപ്പടുക്കാൻ കഴിവും ശക്തിയുമൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ അധ്വാനം കിട്ടിയിട്ട് വേണ്ടല്ലോ നാദൻ അവന് നിശ്ചിതമായി തിരുത്തുകയാണ് ചെയ്യുന്നത് നാഥന് നമ്മുടെ അധ്വാനങ്ങൾ ആവശ്യമുണ്ടായിട്ടല്ല പക്ഷെ അങ്ങനെയല്ല രക്ഷാകര വ്യവസ്ഥയെ നാദൻ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ അധ്വാനങ്ങൾ അവിടുന്ന് ഉണർത്തുക തന്നെയാണ് അധ്വാനിക്കാൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ട് രക്ഷാകരമായ അധ്വാനങ്ങളിൽ നമ്മൾ മനുഷ്യർ ദൈവത്തോട് കൈചേർത്ത് പിടിക്കുന്നൊരു സങ്കോർജമുണ്ട് ഇവിടെ ആ ഒരു വ്യക്തിത്വ രൂപീകരണത്തിലേക്കാണ് നാദൻ നമ്മെ ക്ഷണിക്കുന്നത് എ സിനോജറ്റിക് ക്യാരക്ടർ ഫോമേഷൻ വരൂ ഇങ്ങോട്ട് കയറി വരൂ എന്നാദ്യം നമ്മെ ക്ഷണിക്കുന്നത് തൻ്റെ തന്നെ ജീവിതത്തിലേക്കും ജീവിതാനുഭവങ്ങളിലേക്കുമാണ്